ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നന്ദൻ ഗാർഡനിലിരുന്ന ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അവിടേക്ക് സ്നേഹ എത്തി. എന്താ മോളെ, നീ ഉറങ്ങിയില്ലേ എന്നാ നന്ദൻ ചോദിച്ചിട്ട് കേട്ട് സ്നേഹ പറഞ്ഞു, ഇല്ല നന്ദേട്ടനോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഓർത്ത് ഞാൻ വന്നതാണ്. നന്ദയുടെ തിരക്കിലാണെങ്കിൽ ഞാൻ പോവാ എന്ന് പറഞ്ഞപ്പോൾ സ്നേഹയുടെ എന്താണ് കാര്യമെന്ന് നന്ദൻ അന്വേഷിച്ചു. ധനുഷ് പറയുന്ന സ്നേഹയുടെ വിവാഹത്തെക്കുറിച്ച്, ആ വീട്ടിലുള്ള എല്ലാവർക്കും എതിർപ്പിനെ കുറിച്ച് നന്ദനോട് സ്നേഹ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ധനുഷിനെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്നും ധനുഷുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണെന്നും ഏയ് എത്രയും വേഗം ഞങ്ങൾ വിവാഹം നടത്തി തരണമെന്നും എന്തെങ്കിലും ഞാൻ ഏട്ടനോടോ അച്ഛനോടോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് നന്ദൻ പറയുമ്പോൾ സ്നേഹ പറഞ്ഞു, നിങ്ങളുടെ തീരുമാനപ്രകാരമല്ലേ ഞാൻ ധനുഷിനെ സ്നേഹിച്ചു തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ വിവാഹം നടക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പലരും തീരുമാനിച്ചിരിക്കുന്നത്. പലർക്കും ഈ വിവാഹ ബന്ധത്തോട് ഒട്ടും താല്പര്യമില്ല. എന്നാൽ അച്ഛനും ഏട്ടനും ഇതിനെ അനുകൂലിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ധനുഷിനെ സ്നേഹിച്ചു തുടങ്ങിയത്. ഇനി എനിക്ക് ധനുഷിനെ സ്നേഹിച്ചയാളെ മറക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. ധനുഷിനോടൊപ്പമല്ലാതെ മറ്റൊരു ജീവിതം എനിക്കുണ്ടാവുകയുമില്ല. എന്തായാലും ഇതൊന്നും ഈ വീട്ടിലുള്ള പലർക്കും മനസ്സിലാവുന്നില്ലേട്ടാ എന്ന് സങ്കടത്തോടെ പറയുമ്പോൾ നന്ദൻ സ്നേഹിയോട് ചോദിച്ചു, എന്താ അവന്തിക്ക് മോളോട് എന്തെങ്കിലും പറഞ്ഞു? അത് കേട്ടതും സ്നേഹ പറഞ്ഞു, അവന്തികേടത്തിയല്ല, അവന്തികേടത്തിക്കും അച്ഛനും നന്ദേട്ടനും ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാവർക്കും ഈ ബന്ധത്തിനോട് എതിർപ്പാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടെ നന്ദൻ വേഗം ചോദിച്ചു, അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ആദ്യം അർച്ചനടുത്തേക്കായിരുന്നു ഇതിനോട് എതിർപ്പ്. അർച്ചനടുത്തോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടായെന്ന്. എങ്കിലും അർച്ചനടുത്തി ശശിയേട്ടനെയും സന്ദീപേട്ടനെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു രീതിയിൽ അവരോടൊപ്പം നിർത്തി വിവാഹത്തെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ഈ വിവാഹം നടന്നില്ല എങ്കിൽ പിന്നെ ഈ സ്നേഹമോൾക്ക് മറ്റൊരു വിവാഹമില്ല ഏട്ടാ. എനിക്ക് ഇനി ധനുഷിനെ മറക്കാനുമാവില്ല. ഇതൊക്കെ പറയാൻ, എൻ്റെ സങ്കടങ്ങൾ പറയാൻ എനിക്ക് ഏട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നന്ദനെ കെട്ടിപ്പിടിച്ച് സ്നേഹ കരയുന്നു. ഇത് കണ്ട നന്ദൻ സ്നേഹയെ സമാധാനപ്പെടുത്തി. അതിനുശേഷം പിന്നീട് കാണുന്നത് സേതുമാധവൻ റൂമിൽ നിന്ന് വരുന്നതിനായി ആ വീട്ടിലുള്ള എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഹാളിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സേതുമാധവൻ ചോദിച്ചു, എന്താ എല്ലാവരും ഇവിടെ എന്ന് ചോദിച്ചിട്ടും നന്ദൻ പറഞ്ഞു, ഞാനാഴ്ച എല്ലാവരെയും വിളിപ്പിച്ചത്, എനിക്ക് ചില കാര്യങ്ങൾ ഒരു തീരുമാനം അറിയാനുണ്ടായിരുന്നു, അതിനാ എല്ലാവരും ഞാൻ വിളിപ്പിച്ചത്. അതിന് അച്ഛൻ്റെ സാന്നിധ്യം കൂടി വേണമെന്ന് വിചാരിച്ചു. ധനുഷുമായുള്ള സ്നേഹയുടെ വിവാഹം ഉറപ്പിച്ചത് മുതൽ ഇവിടെ പലരുടെയും മേലിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഈ വിവാഹത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇന്നത്തോടെ അവസാനിക്കണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ എല്ലാവരും ഇവിടേക്ക് വിളിപ്പിച്ചത്. ഈ വിവാഹത്തോട് എതിർപ്പുള്ള എല്ലാവരും അത് എന്താണെന്നും അവരുടെ അഭിപ്രായം എന്താണെന്നും ഇന്നിവിടെ വെച്ച് പറയണം. അങ്ങനെ ധനുഷുമായിട്ടുള്ള വിവാഹത്തിന് എതിർപ്പ് പറയുന്നവർ അതിൻ്റെ കാരണം കൂടി വ്യക്തമാക്കണമെന്നേ ഉള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ വ്യക്തമായ അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിശദീകരണമോ കാരണമോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവാഹം വേണ്ടെന്ന് നമുക്ക് വെക്കാം എന്ന് നന്ദൻ എല്ലാവരോടുമായി പറഞ്ഞു. ഈ വിവാഹം നടത്തി കൊടുക്കാമെന്ന് ധനുഷിനും സ്നേഹയ്ക്കും വാക്ക് കൊടുത്തതും ഞാനാണ് എന്ന് നന്ദൻ അറിയിച്ചു. നന്ദൻ്റെ വാക്കുകൾ കേട്ടതോടെ എല്ലാവരും ആകെ ഞെട്ടിത്തിരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ, അല്ല ഇവിടെ ഈ വിവാഹത്തോട് എതിരഭിപ്രായമുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാമെന്ന് നന്ദൻ അറിയിച്ചു. ഇത് കേട്ടോടനെ ആരും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നു കണ്ടപ്പോൾ സന്ദീപ് തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞു, അതെ വേറൊന്നും അല്ല എൻ്റെ സ്നേഹ ഞങ്ങളുടെ കൂടെ അനുസരിച്ചാണല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹകാര്യം ഇവിടെ ഏട്ടനും അച്ഛനും മാത്രം തീരുമാനിച്ചുറപ്പിച്ചു. അതിനുശേഷമല്ലേ എല്ലാവരും അറിയുന്നത് പോലെയല്ലേ ഞാനും ശശിയേട്ടനും ഈ വിവരം അറിഞ്ഞത്. ഞങ്ങളും അവളുടെ ആങ്ങളമാരല്ലേ, ഞങ്ങളോടുകൂടി കൂടി ആലോചിച്ചിട്ട് വേണ്ടേ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ? മറ്റുള്ളവരെ പോലെ എല്ലാ തീരുമാനങ്ങളും എടുത്തതിന് ശേഷമാണോ ഞങ്ങൾ അറിയേണ്ടത് എന്ന് സന്ദീപ്. അങ്ങനെയാണോ ഈ വീട്ടിലൊരു വിവാഹം നടത്തേണ്ടത് എന്ന് സന്ദീപ് നന്ദനോട് ചോദിക്കുന്നു. അത് കേട്ടതും നന്ദൻ ചോദിച്ചു, അത് ശരി, അപ്പോൾ അങ്ങനെയാണ്, നിങ്ങളോടുകൂടി കൂടി ആലോചിക്കാതെ ഇങ്ങനൊരു വിവാഹകാര്യം നടത്താൻ പോയതാണോ തെറ്റായത് എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ സന്ദീപ് പറഞ്ഞു, അതെ അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് പറയുമായിരുന്നല്ലോ ഞങ്ങളുടെ തീരുമാനം എന്താണെന്ന് എന്ന് പറഞ്ഞപ്പോൾ നന്ദൻ സന്ദീപിന് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല നീ വിവാഹം കഴിച്ചത് അങ്ങനെ എല്ലാവരുടെ അഭിപ്രായം അന്വേഷിച്ചിട്ടാണോ, എല്ലാവരോടും ഇതുപോലെ ചോദിച്ചിട്ടാണോ അന്ന് നീ വിവാഹം നടത്തിയത് എന്ന് നന്ദൻ അന്വേഷിക്കുന്നു. എന്നിട്ടും നിന്റെ ഭാര്യ ഇപ്പം നിൻ്റെ കൂടെ ഇല്ലേ, അതെന്തുകൊണ്ടാണ് നീ അവളോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിച്ചോട്ടെ എന്ന്? ഞങ്ങൾ നിങ്ങളുടെ വിവാഹം അംഗീകരിച്ചതുകൊണ്ട് മാത്രമല്ലേ ഈ വിവാഹത്തെ അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ ഞങ്ങൾ അംഗീകരിച്ച് നിൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിച്ചത് എന്ന് നന്ദൻ സന്ദീപിനോട് ചോദിക്കുന്നു. സന്ദീപിനോടുള്ള നന്ദന ചോദ്യത്തിന് മറുപടി പറയാനാകാതെ നന്ദൻ്റെ മുന്നിൽ സന്ദീപ് അങ്ങനെ നിൽക്കുമ്പോൾ നന്ദൻ പറഞ്ഞു, അതേപോലെയുള്ള സ്നേഹം സ്നേഹിക്കും ധനുഷിനോട് ധനുഷുമായിട്ട് ഉണ്ടായി, അതുകൊണ്ട് തന്നെ അവളുടെ ആ സ്നേഹം ഞങ്ങൾ അംഗീകരിച്ചത് എന്ന് നന്ദൻ പറയുമ്പോൾ ഉടനെ സച്ചിൻ മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല നന്ദേട്ടൻ ഈ വിവാഹം ഉറപ്പിക്കുന്നതിന് കണ്ട യോഗ്യത എന്താണ്? എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ധനുഷിനെ സ്നേഹയെ കൊണ്ട് സ്നേഹയ്ക്ക് ധനുഷിനെ സ്നേഹയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയത്?
ധനുഷിനെ കൊണ്ട് സ്നേഹ വിവാഹം കഴിപ്പിക്കാമെന്ന് അങ്ങനെ തീരുമാനിച്ച എന്ത് കാരണത്താലാണ്? എന്താണ് അവനുള്ള യോഗ്യത? എന്താ നന്നായി ജോലി ചെയ്യുന്നതോ അതോ ഒരു ലേലം നമുക്ക് പിടിച്ചു തന്നതോ അതൊക്കെയാണോ ഒരു വിവാഹത്തിന് വേണ്ടി കാണേണ്ട യോഗ്യത? സത്യത്തിൽ അതൊന്നും അത്ര വലിയ കാര്യങ്ങളല്ല നന്ദേട്ടാ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു നേട്ടങ്ങളൊന്നും അല്ലല്ലോ ഒരു വിവാഹ ബന്ധത്തിന് അടിസ്ഥാനമായിട്ട് നമ്മൾ കാണേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അവിടുത്തെ കേട്ടുകന്ന അവന് ചോദിച്ചു, അതെന്താ സച്ചി നീ അങ്ങനെ നിസ്സാരമായി പറയുന്നത്? ധനുഷ് ചെയ്ത് അത്ര നിസ്സാര കാര്യമാണോ? കോടികളല്ലേ അവൻ ഈ കുടുംബത്തിന് വേണ്ടി നേടിത്തന്നത് എന്ന് അവന്തിക ചോദിച്ചു. ഇത്രയും വലിയ ബുദ്ധിമാന്മാരായ സച്ചിയും സന്ധ്യയും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടും നിങ്ങൾക്കാർക്കും അതിന് സാധിച്ചില്ലല്ലോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇത് കേട്ടുകന്ന സ്നേഹ പറഞ്ഞു, മതി, എൻ്റെ പേരിൽ ഇവിടെ ഒരു തർക്കമോ സംസാരമോ ഒന്നും വേണ്ട, ഒരു വഴക്കും വേണ്ട, ഇതെങ്ങാനും അപ്പുറത്തുള്ള ധനുഷെങ്ങാനും കേട്ടാ പിന്നെ എന്ന് പറഞ്ഞതും സച്ചി ദേഷ്യത്തോടെ നിർത്തടി എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നതിന് തിരിയുന്നു. കുറെ ദിവസമായല്ലോ നീ തുടങ്ങിയിട്ട്. അല്ല, ഈ ധനുഷ് എന്ന് പറയാൻ നിന്റെ ആരാ? നീ കേൾക്കട്ടെ എന്ന് ദേഷ്യത്തോടെ സച്ചി സ്നേഹിയുടെ നേരെ തിരിഞ്ഞു. അതെ, അവൻ കേട്ടാലെന്താ, ഞങ്ങളങ്ങ് മൂക്കി കയറ്റു അവൻ എന്ന് ചോദിച്ച് സച്ചി ദേഷ്യത്തോടെ സ്നേഹിയോട് സംസാരിക്കുന്നു. നിന്റെ സംസാരമെല്ലാം കേട്ട് ഞങ്ങൾ മിണ്ടാതെ നിൽക്കുന്നത്, ഞാനും ദാ ഇവനുമൊക്കെ മിണ്ടാതെ നിൽക്കുന്നതേ, ഞങ്ങൾ മണ്ടന്മാരായത് കൊണ്ടൊന്നുമല്ല, ഇങ്ങനൊരു പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടാകണ്ട എന്ന് മനസ്സിലാക്കി അങ്ങനെ തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണ്. കുറച്ച് ദിവസമായി നിന്റെ ഇത്തരം സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ ഞാൻ കാണുന്നില്ല എന്ന് നീ കരുതണ്ട, എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇതിനൊക്കെ മറുപടിയായി മുഖം തീർത്തൊന്നും നിനക്ക് തരാനും അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല എന്ന് സച്ചി അവിടെ നിന്ന് സ്നേഹയുടെ നേരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നു. അതിനുശേഷം സച്ചി എല്ലാവരെയും നേരെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, ഞാനിവിടെ എൻ്റെ ഏട്ടനോടും അനുജനോടും അനുജത്തിയോടും അച്ഛനോടും ഒക്കെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും, ഞാനത് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിൽ ഇടപെടാൻ വേറെ ആരും വന്നു കയറേണ്ടതില്ല, എൻ്റെ ഭാര്യ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ അഭിപ്രായത്തിനിടയിൽ മറ്റാരും അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരണ്ട എന്ന് സച്ചി പറയുന്നു. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അവന്തിക അത് തന്നെ കൂടി ബാധകപ്പെടുത്തിയാണ് സച്ചി പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതോടെ അവന്തിക മോഹൻ ചുളിച്ചിരുന്നു. ഉടനെ സച്ചി നന്ദന നേരെ തിരിഞ്ഞു. അതെ, സത്യത്തിൽ ഇവിടെ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം നന്ദേട്ടൻ ഒറ്റ ഒരാളാണ്. എവിടെയോ കിടന്ന ഒരുതനെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിക്കൊണ്ട് വന്നു. എന്നിട്ട് അവനെ സ്വന്തം അനുജത്തിയെ തന്നെ വിവാഹം കഴിച്ച് കൊടുക്കാൻ ഒരുങ്ങിയ ഒരു വലിയേട്ടൻ ചമയലുണ്ടല്ലോ, ആ വലിയേട്ടൻ്റെ പരിപാടിയൊന്നും ഇവിടെ ഞങ്ങൾ നടത്താനായി സമ്മതിച്ചു തരില്ല, അതിനെ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയുമില്ല, ഈ വിവാഹം നടത്താൻ ഞങ്ങൾ എന്തായാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യത്തോടെ നന്ദന നേരെ തിരിയുമ്പോൾ നന്ദൻ സച്ചിയുടെ കോളറിനെ കയറി പിടിക്കുന്നു. എന്ത് പറഞ്ഞാ നീ എന്ന് ചോദിച്ച് സച്ചിയോട് നന്ദൻ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, നന്ദേട്ടൻ ചോദിച്ചല്ലോ സന്ദീപിൻ്റെ കാര്യവും, സന്ദീപും ആതിരയും തമ്മിലുള്ള വിവാഹക്കാര്യം. അതെ, സന്ദീപിന് ആതിര ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ആ അങ്ങനെ ഈ ധനുഷിനെ പോലെയുള്ള ഒരുത്തിനെയല്ല സത്യത്തിൽ സന്ദീപ് വിവാഹം കഴിക്കാൻ തയ്യാറായത്. ആ പെൺകുട്ടിക്ക് അച്ഛനും അമ്മയുമുണ്ട്, അതും നല്ലവരായ നല്ല സ്വഭാവമുള്ള അച്ചടക്കമുള്ള നല്ലൊരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആതിര വന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹനിധികളായ അച്ഛനമ്മമാരും ആതിരയ്ക്കുണ്ട്. അതിനാൽ അങ്ങനെ ഒരു നല്ല കുടുംബത്തിൽ നിന്നുള്ള ഒരു ബന്ധമാണ് സന്ദീപിന് കിട്ടിയിരിക്കുന്നത്. എന്നാൽ സ്നേഹയ്ക്ക് ധനുഷിനെ കുറിച്ച് എന്തറിയാം? അവൻ്റെ വീട്ടുകാരെക്കുറിച്ചോ അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചോ എന്തെങ്കിലും അറിയാവോ? എന്തായാലും ഇങ്ങനൊരു വിവാഹം നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സച്ചി അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചതും നന്ദൻ സച്ചിയുടെ കോളറിന് കയറി പിടിച്ചു. നീ എന്ത് പറഞ്ഞതാ എന്ന് ചോദിച്ച് സച്ചിയുടെ നേരെ ബഹളം വയ്ക്കുന്ന നന്ദൻ ആ കാഴ്ച കണ്ട് സന്ദീപ് നന്ദനെ പിടിച്ചു മാറ്റാൻ ഒരുങ്ങുകയും സ്നേഹയും അർച്ചനയും കൂടി സച്ചിയെയും പിടിച്ചു മാറ്റാനായി ശ്രമിച്ചു. ഇത് കണ്ടതെന്ന സേതുമാധവൻ ദേഷ്യത്തോടെ നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ച് അവരുടെ നേരെ തിരിഞ്ഞു. അച്ഛൻ്റെ ശബ്ദമുയർത്തിയുള്ള സംസാരം കേട്ടതോടെ ഞെട്ടലോടെ അവർ പിന്മാറുമ്പോൾ സേതുമാധവൻ പറഞ്ഞു, അതെ, ഇവിടെ ഇങ്ങനെ ഒരു സംസാരമുണ്ടായപ്പോൾ ഇന്നത്തോടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ മൗനം പാലിച്ചിരുന്നത്. എന്നാൽ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലുകയല്ലാതെ ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുകയല്ലാതെ ഉടനെയൊന്നും ഇതിനൊരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തോളാം. തീരുമാനമെടുക്കാൻ എനിക്കറിയാം. തൽക്കാലം എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോകാൻ നോക്ക്, പോകാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ സേതുമാധവൻ ബഹളം വെച്ചതും മക്കളെല്ലാവരും അവരവരുടെ വഴിക്ക് പിഴിഞ്ഞു പോകുന്നു. അങ്ങനെ അവർ പോയി കഴിയുമ്പോഴേക്കും സ്നേഹ മാത്രം അവിടെ തനിച്ച് ഹാളിൽ നിന്ന് സങ്കടപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ അർച്ചന പൂജാമുറിയിലെത്തിയ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈ കുടുംബത്തുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം എത്രയും വേഗം ഒരു പരിഹാരമുണ്ടാകണമെന്നും അതിന് നീ തന്നെ എൻ്റെ ഒപ്പം നിൽക്കണമെന്നും ഇവിടെ പലർക്കും പല സത്യങ്ങളും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് എന്ത് കാരണത്താലാണ് ഈ വിവാഹബന്ധം വേണ്ടത്
നിർബന്ധം പിടിക്കുന്നെങ്കിലും അതിൻ്റെ കാരണങ്ങളെല്ലാം അവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ ആ സത്യങ്ങൾ അവരുടെ മുന്നിൽ വെളിപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ എത്രയും വേഗം നീ എനിക്ക് കാട്ടിത്തരണമെന്നും അതിന് നീ എൻ്റെ ഒപ്പം ഉണ്ടാകണമെന്നും ഭഗവാനോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ഈ കുടുംബത്ത് ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ സമാധാനവും സന്തോഷവും ഉടനെ തന്നെ നീ തിരികെ തരണമെന്ന് കണ്ണീരോടെ അർച്ചന ഭഗവാന് മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നു. അതിനുശേഷം നെല്ലിശ്ശേരിയിലെ എല്ലാവരും ഹാളിൽ ഒത്തുകൂടി നിൽക്കുന്ന രംഗം കണ്ടു. ആ സമയത്ത് അവിടെ പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ നിന്ന അർച്ചനയുടെ ആ പ്രാർത്ഥന ഫലിച്ചതുപോലെ കുടുംബത്തെ ഇത്രയും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടി അവിടെ വെച്ച് ജ്യോത്സ്യനെ കൊണ്ട് ആ അവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം തേടാനായി സേതുമാധവൻ തയ്യാറാകുന്നു. അങ്ങനെ ജ്യോത്സ്യൻ കവിടെ നിരത്തി കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ധനുഷിൻ്റെയും സ്നേഹയുടെയും ജാതകങ്ങൾ തമ്മിൽ ഒത്തുനോക്കുന്നു. രണ്ടുപേരുടെയും ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്നും ഇവരുടെ വിവാഹം നടക്കുന്നതിൽ തെറ്റില്ല എന്നും ജ്യോത്സ്യൻ അറിയിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇവരുടെ വിവാഹബന്ധത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് പറയേണ്ടത് ഈ കുടുംബത്തിന് ഇപ്പോഴും നിലനിൽക്കുന്ന വാസ്തുദോഷത്തെ പറ്റുകയും കരുനാഗദോഷത്തെ പറ്റിയുമാണ് പറയേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ, അതിനുള്ള പ്രശ്ന പരിഹാരങ്ങൾ കാണാൻ ആരും തയ്യാറായില്ലല്ലേ എന്ന് ജ്യോത്സ്യൻ അന്വേഷിച്ചു. അപ്പോഴേക്കും സേതുമാധവൻ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം സേതുമാധവനോട് ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ സേതുമാധവൻ എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ അങ്ങനെ നിൽക്കുന്ന നേരത്ത് ജ്യോത്സ്യൻ പറഞ്ഞു, അതെ, ഇനിയും ഈ വാസ്തുദോഷവും കരുനാഗദോഷവുമൊക്കെ തീർത്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞ് ഒത്തൊരുമയോടെ കഴിഞ്ഞു പോകുന്ന ഈ കുടുംബത്തിലുള്ളവർ പരസ്പരം തമ്മിൽ തള്ളി അകന്നു പോകാനും പല വഴിക്ക് പിരിഞ്ഞു പോകാനുമുള്ള സാധ്യതകൾ ഏറെയാണ്. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ സന്താന ഭാഗ്യവും ഉടനെ ഒന്നും ഇല്ലാതാവുകയും ചെയ്യും എന്ന് ജ്യോത്സ്യൻ അറിയിച്ചു. ജ്യോത്സ്യൻ്റെ പ്രവചനങ്ങൾ കേട്ട് എല്ലാവരും ആകെ ഭയന്നു. എന്തായാലും ഇവരുടെ വിവാഹം ഉടനെ നടത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും ഈ ദോഷങ്ങളൊക്കെ അകറ്റിയതിനു ശേഷം മാത്രം വിവാഹം നടത്തുന്നതാണ് അത്യുത്തമമെന്നും ജ്യോത്സ്യൻ പറയുന്നു. ഇതെല്ലാം കേട്ടു കഴിഞ്ഞോടെ സേതുമാധവൻ ഇതിനെന്താണ് ഒരു പ്രതിവിധിയെന്ന് ചോദിച്ചതും അദ്ദേഹം പറഞ്ഞു, പ്രതിവിധിയുണ്ട്, ഈ മാസം ഇനി അതും നടക്കില്ല, എന്നാൽ അടുത്ത മാസം പകുതിക്ക് മുമ്പ് പകുതിയോടെ ഇതിനു വേണ്ട പരിഹാര കർമ്മങ്ങൾ ഉടനെ തന്നെ ചെയ്തു തുടങ്ങണം. പിന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ വിവാഹം നിങ്ങളിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന മുഹൂർത്തത്തിൽ നടത്താൻ സാധിക്കില്ല. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഉള്ള അല്ലെങ്കിൽ ഈ കുടുംബത്തിന് നേരിടുന്ന ദോഷങ്ങളൊക്കെ ആ പെൺകുട്ടി ചെന്നു കയറുന്ന വരൻ്റെ ഗൃഹത്തിന് കൂടി അത് ബാധിക്കും. ചിലപ്പോൾ ഒരു മരണത്തിന് പോലും അത് ഇടയാക്കുകയും ചെയ്യും. എന്തായാലും ഒരു മംഗളകർമ്മം ഒരു മരണത്തിൻ്റെ അകമ്പടിയോടെ നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ടോ എന്ന് ജ്യോത്സ്യൻ ചോദിച്ചു. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടിയതിന് ശേഷം മാത്രം ഇങ്ങനെ ഒരു കാര്യം നടത്തിയാൽ പോരെ എന്ന് ജ്യോത്സ്യൻ ചോദിക്കുന്നു. അത് കേട്ടതോടെ ധനുഷ് ആകെ നിരാശയിലായി. ഈ സമയത്ത് അർച്ചനയും സച്ചിയും ജ്യോത്സ്യൻ്റെ വാക്കുകൾ കേട്ട് ഭയത്തോടെ പരസ്പരം നോക്കി. അപ്പോഴേക്കും അദ്ദേഹം വീണ്ടും തുടർന്ന് പറഞ്ഞു, അതെ, ഈ കുടുംബത്ത് ഇപ്പോൾ നിലനിൽക്കുന്നതിനേക്കാൾ ഏറെ പ്രശ്നങ്ങൾ ഇവരുടെ വിവാഹത്തോടനുബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. അതിനെയൊക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ കുടുംബത്തിന് നേരിടുന്ന കുടുംബത്തിൻ്റെ വാസ്തുദോഷവും കരുനാഗദോഷവും എത്രയും വേഗം പരിഹരിക്കണം. എന്നാൽ മാത്രമേ ഇനി ഈ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കൂ എന്ന് പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം അവന്തികയും ആ വാക്കുകൾ കേട്ട് പുഞ്ചിരിയോടെ നിന്നു. എന്തായാലും കുടുംബത്ത് ഉടനെ തന്നെ മരണം സംഭവിക്കുമെന്നും മാത്രമല്ല വിവാഹം ഉടനെ നടത്തണ്ട എന്ന് കൂടി പറഞ്ഞത് കേട്ട് അവന്തിക പുഞ്ചിരിയോടെ കേട്ടു നിന്നു. എത്രയും പെട്ടെന്നുള്ള ഈ വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിൽ നിന്ന് എല്ലാവരും പിന്മാറുന്നതാണ് നല്ലതെന്നും അതോടൊപ്പം തന്നെ ഉടനെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്നും അറിയിച്ചു. അപ്പോഴാണ് സേതുമാധവൻ ചോദിച്ചത്, ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ മകൻ സന്ദീപ് വിവാഹം കഴിച്ചത്, ആ കുട്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നും അറിയിച്ചു. അത് കേട്ടതോടെ ജ്യോത്സ്യൻ പറഞ്ഞു, അതെ, അവരുടെ ജീവിതത്തിലും ഇതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഇതിനോടകം നടന്നിട്ടുണ്ടാകും. സത്യത്തിൽ ഇതുമായി തട്ടിച്ച് നോക്കാത്തത് കൊണ്ടാണ് നമുക്ക് അതൊന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും അത്യുത്തമമെന്ന് ജ്യോത്സ്യൻ ഓർമ്മപ്പെടുത്തിയതോടെ അർച്ചനയും സച്ചിയും ആശങ്കയോടെ പരസ്പരം നോക്കുന്നു.